ഇന്നെന്റെ അമ്മ ഉണ്ടാക്കാൻ പോണത് ചീസ് പൊറോട്ടയാണ്. ഭയങ്കര ഇഷ്ടമാ ചീസ് പൊറോട്ട. ഞാൻ ഒക്കെ കഴിച്ചിട്ടുണ്ട്, നല്ല ഗമ്മി ആക്കി. എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യണ. ഹായ് വ്യൂവേഴ്സ്, നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ചീസ് പൊറാത്തയാണ്. എങ്ങനെയാണ് നമ്മൾക്ക് ചീസ് പൊറാത്ത വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ 2 കപ്പ് ആട്ട എടുത്തിട്ടുണ്ട്, 1 കപ്പ് ചീസ് എടുത്തിട്ടുണ്ട്, ഷ്രെഡഡ് ചീസാണ്. പിന്നെ ആവശ്യത്തിന് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഈ ആട്ടയിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. കുറച്ചുകൂടി ഉപ്പ് വേണം. ഓക്കെ, ഉപ്പിട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആകെ നമ്മൾക്ക് ചീസ് പൊറാത്ത ഉണ്ടാക്കാൻ ഷ്രെഡഡ് ചീസ് വേണം, ഉപ്പ് വേണം, ഗോതമ്പ് മാവ് വേണം. ഇനി നമ്മൾക്ക് വേണ്ടത് ചൂടുവെള്ളം. അത് സ്വല്പം സ്വല്പമായിട്ട് ഒഴിച്ചു കൊടുക്കണം. പെട്ടെന്നൊഴിച്ച് ഒത്തിരി വെള്ളം ആക്കരുത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചൂടുവെള്ളം യൂസ് ചെയ്യുന്നത് നമ്മൾക്ക് ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല തിക്നെസ് കുറച്ച് നമ്മൾ പരത്തണം. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് പൊടി വീണ്ടും ഇട്ട് കൊടുക്കാം. ഞാൻ അല്പം ഓയിലൊന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് അല്പം ഓയിൽ നമ്മൾ യൂസ് ചെയ്താൽ മതി. പിന്നെ നമ്മൾക്ക് വേണ്ടത് മെയിനായിട്ട് ചീസ്, ഷ്രെഡഡ് ചീസ് നമ്മളിട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഷ്രെഡഡ് ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ചിട്ട് ചീസ് ഇടാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. ഇവിടെ മോൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾക്കിനി ഇത് മടക്കാം. നന്നായിട്ട് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ സൈഡും പ്രസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 4 സൈഡും നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്തു.
നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഒന്ന് നമ്മൾക്ക് ഒന്നുകൂടി ഒന്ന് പരത്തി കൊടുക്കാം. ഓപ്പോസിറ്റ് സൈഡ് നമ്മൾക്ക് ഇങ്ങനെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ വളരെ തിന്നായിട്ട് പരത്തിയതിന് കാരണം നമ്മളിങ്ങനെ മടക്കിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഫില്ലിങ്സ് വെക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം ഫില്ലിങ്സ് പുറത്ത് വരാതെ ഇരിക്കാൻ. ഇനി ഞാൻ എൻ്റെ പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ വെക്കുന്നത് കട്ടിയുള്ള വശമാണ് വെക്കുന്നത്. ചെറിയ തീയിൽ ബേക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് മറിച്ചിടാം. അപ്പോൾ ചെറുതായിട്ട് വെന്തിട്ടേ ഉള്ളൂ. ഒരു അതിന് മുകളിലേക്ക് നമ്മൾക്ക് അല്പം എണ്ണ തൂത്ത് കൊടുക്കണം. എണ്ണ തൂത്ത് കൊടുക്കുക. ഇനി നമ്മൾക്ക് അടുത്ത വശം തിരിച്ചിടാം. ഇതിന് മുകളിലേക്ക് എണ്ണ തൂത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കാണാം നമ്മുടെ ചപ്പാത്തി പൊങ്ങി വരുന്നുണ്ട്. നമ്മളുടെ ഫില്ലിങ്സ് ഒന്നും പുറത്ത് വന്നിട്ടില്ല. നമ്മളുടെ ചീസ് പൊറാത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ ചീസ് പൊറാത്ത റെഡി ആയിട്ടുണ്ട്. നമ്മൾക്ക് നോക്കാം, കട്ട് ചെയ്ത് കാണാം. നല്ല ചീസിയാണ്. നിങ്ങൾക്ക് കാണാം ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, നല്ല ഹെൽത്തിയാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ.